ഹായ് ഫ്രണ്ട്സ്, കറണ്ട് അഫയേഴ്സ് 2018-19. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് 2018 ഡിസംബർ 30 മുതൽ 2019 ജനുവരി 5 വരെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചാണ്. PSC, SSC, UPSC തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ നിർബന്ധമായും കേൾക്കുക. ചോദ്യം 1. അടുത്തിടെ അന്തരിച്ച ഫാൽക്കെ പുരസ്കാര ജേതാവും പ്രശസ്ത ചലച്ചിത്ര സംവിധായകനുമായിരുന്ന വ്യക്തി. ഉത്തരം മൃണാൽസൻ. ചോദ്യം 2. 106th ഇന്ത്യ ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെ? 106th ഇന്ത്യ ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെ? ഉത്തരം പഞ്ചാബ്. പഞ്ചാബിലാണ് 106th ഇന്ത്യ ശാസ്ത്ര കോൺഗ്രസ് നടക്കുന്നത്. ചോദ്യം 3. ദേശീയ ഉത്ഗ്രഥന പ്രവർത്തനങ്ങളിൽ മികച്ച പങ്കുവഹിക്കുന്നവർക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ അവാർഡ് ആരുടെ പേരിലാണ്? ദേശീയോത്ഗ്രഥന പ്രവർത്തനങ്ങളിൽ മികച്ച പങ്കുവഹിക്കുന്നവർക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ അവാർഡ് ആരുടെ പേരിലാണ്? ഉത്തരം സർദാർ വല്ലഭായി പട്ടേലിന്റെ പേരിലാണ് ദേശീയോത്ഗ്രഥന പ്രവർത്തനങ്ങളിൽ മികച്ച പങ്കുവഹിക്കുന്നവർക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ അവാർഡ്. സർദാർ വല്ലഭായി പട്ടേൽ. ചോദ്യം 4. ഇന്ത്യയുടെ പുതിയ വിവരാവകാശ കമ്മീഷണർ. ഉത്തരം സുധീർ ഫാർഗവയാണ് ഇന്ത്യയുടെ പുതിയ വിവരാവകാശ കമ്മീഷണർ. ചോദ്യം 5. അടുത്തിടെ റഷ്യ വിജയകരമായി പരീക്ഷിച്ച ഹൈപ്പർസോണിക് ന്യൂക്ലിയർ വെപ്പൺ ഡെലിവറി സിസ്റ്റത്തിൻ്റെ പേര്. അതിൻ്റെ ഉത്തരം ഇതാണ്, അവാൻഗാർഡെന്നാണ്. അടുത്തിടെ റഷ്യ വിജയകരമായി പരീക്ഷിച്ച ഹൈപ്പർസോണിക് ന്യൂക്ലിയർ വെപ്പൺ ഡെലിവറി സിസ്റ്റം, അവാൻഗാർഡ്. ചോദ്യം 6. റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാനാണ് വി കെ യാദവ്. ചോദ്യം 7. ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സംസ്ഥാനം. ഉത്തരം കർണാടകയാണ്. ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സംസ്ഥാനം. ചോദ്യം 8. വിജയവാങ്കും ദേനാ ബാങ്കും 2019 ഏപ്രിൽ 1 മുതൽ ലയിക്കാൻ പോകുന്നത് ഏത് ബാങ്കിലാണ്? ഉത്തരം ബാങ്ക് ഓഫ് ബറോഡയിലാണ് ഈ രണ്ട് ബാങ്കുകളും ലയിക്കുന്നത്. ഈ ലയനത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും വലിയ 3rd ബാങ്കായി ബാങ്ക് ഓഫ് ബറോഡ മാറും. 2019 ഏപ്രിൽ 1 മുതലാണ് വിജയ ബാങ്കും ദേനാ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിക്കുന്നത്. ചോദ്യം 9. അടുത്തിടെ അന്തരിച്ച രമാകാന്ത് അച്ചരേക്കർ ആരുടെ പരിശീലകനായിരുന്നു? ഉത്തരം സച്ചിൻ തെണ്ടുൽക്കറിന്റെ പരിശീലകനായിരുന്നു ഈ അടുത്തിടെ അന്തരിച്ച രമാകാന്ത് അച്ചരേക്കർ. ചോദ്യം 10. മാവോയിസ്റ്റുകളെ പിടികൂടാനായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദൗത്യം. അതിൻ്റെ ഉത്തരം ഓപ്പറേഷൻ അനാക്കോണ്ട എന്നായിരുന്നു ഈ ദൗത്യത്തിൻ്റെ പേര്. ചോദ്യം 11. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് ചൈന ഇറക്കിയ പേടകത്തിന്റെ പേര്. ചാങ് ഇ നാല്. ചോദ്യം 12. 2019 ജനുവരി 3 നടന്ന ഹർത്താലിൽ അക്രമികളെ പിടികൂടാൻ കേരള പോലീസ് നടത്തിയ ഓപ്പറേഷന്റെ പേര്. 2019 ജനുവരി 3 നടന്ന ഹർത്താലിൽ അക്രമികളെ പിടികൂടാൻ കേരള പോലീസ് നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ബ്രോക്കൺ വിൻഡോ എന്ന പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. കേരള പോലീസ് അക്രമികളെ ഹർത്താലിൽ
അക്രമം നടത്തുന്നവരെ പിടികൂടാൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്രോക്കൺ വിൻഡോ. ചോദ്യം 13. പോലീസ് പിടിച്ചെടുക്കുന്ന ആയുധങ്ങളും യുദ്ധ ഉപകരണങ്ങളും സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലമായ മാൽക്കാനകൾ, ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലമാണ് മാൽക്കാന, മാൽക്കാനകൾ എല്ലാം ഡിജിറ്റലാക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സേന. ചോദ്യം ഇതാണ്, പോലീസ് പിടിച്ചെടുക്കുന്ന ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലമായ മാൽക്കാനകൾ എല്ലാം ഡിജിറ്റലാക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സേനയാണ്, അതിൻ്റെ ഉത്തരം ഡൽഹി പോലീസാണ്. ഡൽഹി പോലീസാണ് മാൽക്കാനകൾ എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുവാനായി തീരുമാനിച്ചിട്ടുള്ളത്. ചോദ്യം 14. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 19,000 റൺസ് നേടിയ താരം, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 19,000 റൺസ് നേടിയ താരമാണ് വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 19,000 റൺസ് നേടിയത്. ചോദ്യം 15. മലയാള ഭാഷയുടെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിൽ ശ്രേഷ്ഠ ഭാഷാ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ? മലയാള ഭാഷയുടെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിൽ ശ്രേഷ്ഠ ഭാഷാ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല. തിരൂരിലുള്ള തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലാണ് മലയാള ഭാഷയുടെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിൽ ശ്രേഷ്ഠ ഭാഷാ കേന്ദ്രം വരുന്നത്. ചോദ്യം 16. ഇന്ത്യൻ പനോരമ ഫിലിം ഫെസ്റ്റിവൽ 2019 വേദി എവിടെയാണ്? ഇന്ത്യൻ പനോരമ ഫിലിം ഫെസ്റ്റിവൽ 2019, അതിൻ്റെ വേദി ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയാണ് ഇന്ത്യൻ പനോരമ ഫിലിം ഫെസ്റ്റിവൽ 2019. ചോദ്യം 17. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അശോക ചക്രത്തിൻ്റെ മാതൃക നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അശോക ചക്രത്തിൻ്റെ മാതൃക നിലവിൽ വരുന്ന സംസ്ഥാനം, ഉത്തരം ഹരിയാനയാണ്. മാതൃക നിലവിൽ വരുന്ന സംസ്ഥാനം ഹരിയാനയാണ്. അവിടെയുള്ള യമുന നഗറാണ് ഇതിൻ്റെ വേദി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അശോക ചക്രത്തിൻ്റെ മാതൃക നിലവിൽ വരുന്ന സംസ്ഥാനം ഹരിയാന, അവിടെയുള്ള യമുന നഗർ. ചോദ്യം 18. ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ പുനർനാമകരണം ചെയ്ത ആൻഡമാൻ നിക്കോബറിലെ ദ്വീപുകൾ, അടുത്തിടെ കേന്ദ്ര സർക്കാർ പുനർനാമകരണം ചെയ്ത ആൻഡമാൻ നിക്കോബർ ദ്വീപിലെ ദ്വീപുകൾ, ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ ആൻഡമാൻ നിക്കോബറിലെ ചില ദ്വീപുകളുടെ പേരുകൾ മാറ്റി. അതിൻ്റെ പുതിയ പേരുകൾ ഇതാണ്. റോസ് ഐലൻഡിൻ്റെ പുതിയ പേര് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ്. റോസ് ഐലൻഡിൻ്റെ പഴയ പേരാണ് റോസ് ഐലൻഡ്, അതിൻ്റെ പുതിയ പേരാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ്. അതുപോലെ നെയിൽ ഐലൻഡിൻ്റെ പുതിയ പേരാണ് ഷഹീദ് ദ്വീപ്. ഷഹീദ് ദ്വീപ് എന്നാണ് നെയിൽ ഐലൻഡിൻ്റെ പുതിയ പേര്. അടുത്തതായി ഹാവേലോക്ക് ഐലൻഡിൻ്റെ, ഹാവേലോക്ക് ഐലൻഡിൻ്റെ പുതിയ പേര് സ്വരാജ് ദ്വീപ്. സ്വരാജ് ദ്വീപ് എന്നാണ് ഹാവേലോക്ക് ഐലൻഡിൻ്റെ പുതിയ പേര്. അങ്ങനെ മൂന്ന് ആൻഡമാൻ നിക്കോബറിലെ ചെറിയ മൂന്ന് ദ്വീപുകളുടെ പേരാണ് ഇങ്ങനെ മാറ്റിയത്. റോസ് ഐലൻഡിൻ്റെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ്, നെയിൽ ഐലൻഡിൻ്റെ ഷഹീദ് ദ്വീപ്, ഹാവേലോക്ക് ഐലൻഡിൻ്റെ സ്വരാജ് ദ്വീപ്, അങ്ങനെ പുതിയ പേരിൽ മാറ്റിയിരിക്കുന്നു. ചോദ്യം 19. 2018 കലണ്ടർ വർഷത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം, 2018 കലണ്ടർ വർഷത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം, ഉത്തരം ജസ്പ്രീത് ബുംറ. ജസ്പ്രീത് ബുംറയാണ് 2018 കലണ്ടർ വർഷത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വിക്കറ്റ് നേടിയ താരം. ചോദ്യം 20. ബഹിരാകാശ ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യുന്നതിനായി ISRO ആരംഭിച്ച സംരംഭത്തിൻ്റെ പേര്, ബഹിരാകാശ ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ആരംഭിച്ച സംരംഭമാണ് സംവാദ് വിത്ത് സ്റ്റുഡൻസ്, SWS, സംവാദ് വിത്ത് സ്റ്റുഡൻസ് എന്നാണ് ഈ സംരംഭത്തിൻ്റെ പേര്. ചോദ്യം 21. ഐക്യരാഷ്ട്രസഭയുടെ പ്രഥമ വേൾഡ് ബ്രെയ്ലി ഡേ ആചരിച്ചത് എന്ന്, ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ വേൾഡ് ബ്രെയ്ലി ഡേ, വേൾഡ് ബ്രെയ്ലി ഡേ ആരംഭിച്ചത് എന്ന്, ഉത്തരം 2019 ജനുവരി 4 ആദ്യമായി വേൾഡ് ബ്രെയ്ലി ഡേ ആചരിച്ചത്. ചോദ്യം 22. അടുത്തിടെ കേന്ദ്ര സർക്കാർ ഉജ്വല
ഉജ്ജ്വല സാനിറ്ററി നാപ്കിൻ ആരംഭിച്ച സംസ്ഥാനം. അടുത്തിടെ കേന്ദ്ര സർക്കാർ ഉജ്ജ്വല സാനിറ്ററി നാപ്കിൻ ആരംഭിച്ച സംസ്ഥാനം. അതിൻ്റെ ഉത്തരം ഒഡീഷ. ഒഡീഷയാണ് പുതുതായി അടുത്തിടെ ഉജ്ജ്വല സാനിറ്ററി നാപ്കിൻ ആരംഭിച്ച സംസ്ഥാനം. ചോദ്യം 23. രാജ്യസഭയുടെ മാധ്യമ ഉപദേശക സമിതി ഉപാധ്യക്ഷനായി നിയമിതനായത് ആർ? രാജ്യസഭയുടെ മാധ്യമ ഉപദേശക സമിതി ഉപാധ്യക്ഷനായി നിയമിതനായത് ആർ? പ്രസന്നൻ. അതിൻ്റെ ഉത്തരവിതാണ് ആർ? പ്രസന്നൻ. ചോദ്യം 24. യു എസ് ശ്രേഷ്ഠ വനിത 2018 പുരസ്കാരം നേടിയത് ആര്? യു എസ് ശ്രേഷ്ഠ വനിത 2018 പുരസ്കാരം നേടിയത് ആര്? അതിൻ്റെ ഉത്തരം മിഷേൽ ഒബാമ. ഒബാമയുടെ ഭാര്യയായ മിഷേൽ ഒബാമയാണ് 2018 ശ്രേഷ്ഠ വനിതാ പുരസ്കാരം, യു എസ് ശ്രേഷ്ഠ വനിതാ പുരസ്കാരം നേടിയത്. ചോദ്യം 25. തപാൽ സേവനങ്ങളും നിരക്കുകളും അറിയുന്നതിനായി ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പിൻ്റെ പേര്? തപാൽ സേവനങ്ങളും അതിൻ്റെ നിരക്കുകളും അറിയുന്നതിനായി ഇന്ത്യൻ പോസ്റ്റ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് പോസ്റ്റ് ഇൻഫോ. പോസ്റ്റ് ഇൻഫോ എന്നാണ് ഈ മൊബൈൽ ആപ്പിൻ്റെ പേര്, പോസ്റ്റ് ഇൻഫോ. ചോദ്യം 26. അടുത്തിടെ പാലിൻ്റെ ശുദ്ധി അളക്കുന്നതിനായി പേപ്പർ കിറ്റ് കണ്ടുപിടിച്ചത് ആര്? അടുത്തിടെ പാലിൻ്റെ ശുദ്ധി അളക്കാനായി പേപ്പർ കിറ്റ് കണ്ടുപിടിച്ചത് ആര്? ഉത്തരം IIT ഗോഹട്ടി. ഗോഹട്ടിയിലുള്ള IIT ആണ്, IIT ഗോഹട്ടിയാണ് അടുത്തിടെ പാലിൻ്റെ ശുദ്ധി അളക്കാനായി പേപ്പർ കിറ്റ് കണ്ടുപിടിച്ചത്. 27. ചോദ്യം 2018 പത്മപ്രഭ പുരസ്കാര അവാർഡ് ആർക്ക്? 2018 പത്മപ്രഭ പുരസ്കാര ജേതാവ്. ചോദ്യം ഉത്തരം കൽപ്പന നാരായണൻ. കൽപ്പന നാരായണനാണ് 2018 പത്മപ്രഭ പുരസ്കാര ജേതാവ്, കൽപ്പന നാരായണൻ. ചോദ്യം 28. December 5 ഏത് ദിനമായി ആഘോഷിക്കുന്നു? December 5 ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഉത്തരം ലോക മണ്ണ് ദിനം. ലോക മണ്ണ് ദിനമായിട്ടാണ് December 5 ആചരിക്കുന്നത്. ചോദ്യം 29. പ്ലാസ്റ്റിക് നിരോധനം ലംഘിക്കുന്നവർക്ക് 5000 രൂപ പിഴ ചുമത്താൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം? പ്ലാസ്റ്റിക് നിരോധനം ലംഘിക്കുന്നവർക്ക് 5000 രൂപ പിഴ ചുമത്താൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം തമിഴ്നാട്. തമിഴ്നാടാണ് 5000 രൂപ പിഴ ചുമത്താൻ തീരുമാനിച്ചത്. ചോദ്യം 30. നിലവിലുള്ള വകുപ്പുകളെ ഏകീകരിച്ച് സ്പിരിച്വൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന പേരിൽ പുതിയ വകുപ്പ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം? ചോദ്യം ഇതാണ്, നിലവിലുള്ള വകുപ്പുകളെ ഏകീകരിച്ച് സ്പിരിച്വൽ ഡിപ്പാർട്ട്മെൻ്റ് എന്ന പേരിൽ പുതിയ വകുപ്പ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം? അതിൻ്റെ ഉത്തരം മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് സ്പിരിച്വൽ ഡിപ്പാർട്ട്മെൻ്റ് എന്ന പേരിൽ പുതിയ വകുപ്പ് സ്ഥാപിച്ചത്. ചോദ്യം 31. UNമായി ബന്ധപ്പെട്ട അടിസ്ഥാന വസ്തുക്കളുടെ ഏറ്റവും പുതിയ പതിപ്പ് ഏത് ഭാഷയിലാണ് പുറത്തിറക്കിയിട്ടുള്ളത്? UNമായി ബന്ധപ്പെട്ട അടിസ്ഥാന വസ്തുതകളുടെ ഏറ്റവും പുതിയ പതിപ്പ് ഏത് ഭാഷയിലാണ് ഇറക്കിയിട്ടുള്ളത്? ഉത്തരം ചൈനീസ്. ചൈനീസ് ഭാഷയിലാണ് UNമായി ബന്ധപ്പെട്ട അടിസ്ഥാന വസ്തുക്കളുടെ ഏറ്റവും പുതിയ പതിപ്പ് ചൈനീസ് ഭാഷയിലാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ്.